അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയി. ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ ആരും ചെറുക്കരുത് കേട്ടോ. എൻ്റെ പല കളികളും ഇതിലുണ്ടാവും, ഞാൻ പലതും കാട്ടി വെച്ചിട്ടുണ്ടാവും ഇതിലിട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് താഴെ തുറന്നു നോക്കി, പക്ഷേ ഞാൻ ഇതെല്ലാം കാണിച്ചു തരാൻ പോണത് മുകളിലാണ് കാണിച്ചു തരാൻ പോണത്. ഫ്രീസർ തുറന്ന് ഫ്രീസറിൽ എന്താ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് എടുത്ത മീനിൻ്റെ ബാക്കി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് എടുത്ത് വെച്ചാൽ കേട്ടോ. എന്താ വെച്ചാൽ നാളത്തേക്ക് വേണമല്ലോ, അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചാൽ അങ്ങനെ കേടില്ല എന്ന് പറഞ്ഞേ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു ഉണക്കമീൻ്റെ ചോയ ഉണ്ടാവില്ല. പിന്നെ മറ്റേ നാരങ്ങ വെള്ളം കേട്ടോ, അത് ഇന്നലെ കലക്കിയത് ഇനി. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇത്. പിന്നെ കടലക്കറി, രാവിലത്തെ പുട്ടിൻ്റെ കടലക്കറി കേട്ടോ. പിന്നെ ഇവിടെ പുട്ടിന് ചരിവൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് തേങ്ങ ബാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു ബോക്സിലിട്ട് കണ്ട് അങ്ങനെയും വെച്ചിട്ട്. അങ്ങനെ ഫ്രീസറിലെ സംഭവമൊക്കെ കഴിഞ്ഞ് പിന്നെ ഐസ് ട്രയൽ ഐസ് ഉണ്ട്, അത് പിന്നെ കാണിച്ചു തരണ്ടല്ലോ. ഫ്രീസറാകുമ്പോൾ അതൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അതാ മുട്ട ഞാൻ ഒരു വരിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അയൽവാസി ഉമ്രക്കോഴി വന്നപ്പോൾ തന്നെ കാരക്കാണ്, അതിന്ന് രാവിലെ കിട്ടിയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ പൊതിഞ്ഞ് അവിടെ വെക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ കാലിയായിക്കോളും. പിന്നെ കിസ്മിസ്, കുരുമുളക് ഇതൊക്കെ കുറച്ച് ദിവസമാണ്. ആ കവർ അങ്ങനെ തന്നെ വെച്ചാൽ. പിന്നെ ഈ ബോട്ടിലിൽ പൂവ്, പട്ട, ഏലക്കായ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് പുഡിങ്ങിനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന കളറുകൾ ഉണ്ടാവില്ലേ, ആ കളറൊക്കെ ഞാനൊരു ബോട്ടിലാക്കി വെച്ചാൽ എന്താ വെച്ചാൽ അത് അവിടെ വെച്ചാൽ ഫ്രിഡ്ജ് നന്നായിട്ട് കളർ ഇടിക്കും. അത് കുട്ടികളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ. പിന്നെ ഇവിടെ സാമ്പാർ പൊടി ഉണ്ട്, മീറ്റ് മസാല ഉണ്ട്, കറി മസാലൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, അങ്ങനത്തെ സാധനം. പിന്നെ സോയാ സോസ്, കളർ പൗഡർ ഉണ്ടല്ലോ അത്. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഒറിഗാനോൻ്റെ ഒരു കുപ്പിയുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആ സ്ഥലത്തുള്ളത്. പിന്നെ വീഡിയോ കണ്ട് ബോറാവുണ്ടോ. എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഞാൻ വെച്ചത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും. സാധാരണക്കാരിയായ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഞാൻ പലതും കുത്തി കയറ്റും, അതാണ് ഞാൻ കാണിച്ചു തരാണ് കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചു തരാൻ പോണത് ഇതാ. ഇതിൽ ഇത് മയോനൈസ് കേട്ടോ, അത് ഗൾഫാണ്. പിന്നെ പിന്നെ എന്താണിത്, ഇതൊക്കെ ഓരോ നമ്മൾ കസ്റ്റാർഡ് പൗഡർ, എന്താണ് വേറൊരു സാധനം കേട്ടോ, എനിക്ക് പേര് കിട്ടണില്ല, ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. അതിമലുണ്ട്, ഇത് കസ്റ്റാർഡാണ്. പിന്നെ ഒരു ചാറ്റ് മസാല ആണ് അതെന്ന് തോന്നുന്നു. പിന്നെ കറിവേപ്പില ബോട്ടിലിൽ തിരിഞ്ഞൊക്കലാണ്. ഇതാണ് മക്കളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ മുടി നരച്ചത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ മൈലാഞ്ചി തേക്കുമല്ലോ. അപ്പോൾ മൈലാഞ്ചി മൂപ്പര് അരച്ച് വെക്കണതാണ് ഫ്രിഡ്ജിൽ. എപ്പോഴെപ്പോഴും അരിക്കേണ്ടല്ലോ, അതിനും വേണ്ടി ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അതും ഒരു കവറിൽ കെട്ടിങ്ങാണ്ട് വെക്കും. പിന്നെ ജെറീസും വേണ്ടി വരും, അസ്വി കാണാതെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇതിലെന്താണെന്ന് നോക്കട്ടെ, ഇതിൽ ശർക്കരാന്ന് തോന്നുന്നു. അപ്പോൾ ശർക്കര ഒരു കവറിലൊക്കെ കെട്ടി അങ്ങനെ എടുത്ത് വെച്ചിരിക്കണ്. പിന്നെ ഇതിൽ മീൻ കായം തേച്ചതാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ കുറച്ച് കറിക്ക് നമ്മൾ ഇന്നിട്ട പുളിൻ്റെ ബാക്കിയും കൂടി ഉണ്ട്, നാളെയും കൂടി ഒന്ന് പിയ്യാം നമുക്ക്. പിന്നെ ഇതിലെന്താ നോക്കട്ടെ, ഇതിലുള്ളത് ജിലേബിയാണ് കേട്ടോ. ജിലേബിയൊക്കെ എന്ന് വെച്ചാൽ പുറത്ത് വെച്ചാൽ ഉറുമ്പും വരുന്ന, കുട്ടികളൊക്കെ തുറന്നിട്ട് അങ്ങോട്ട് പൊയ്ക്കാളും. അപ്പോൾ ഞാൻ നല്ലോണം പൂട്ടില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ കുറച്ച് തിന്നണേനെ കുറച്ച് മുന്നേ ഇത് മാതാംസപ്പിൻ്റെ ആ കട്ട ഉണ്ടല്ലോ അതാണ് കേട്ടോ. പിന്നെ കുറേ ബേക്കറിയൊക്കെ ഫ്രിഡ്ജിൽ തന്നെയാണ്. പിന്നെ ഇത് മൈസൂർ പാക്ക്, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ പിന്നെ ഇതാണ് ഉറുമ്പായിരിക്കും, ഇവർ നല്ലോണം പൂട്ടില്ല. തിന്നണേൻ്റെ കുറച്ച് മുന്നേ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ ഇതിൽ മല്ലിച്ചപ്പും പൊതിനാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വേഗം പൂത്തു പോവും ചെയ്യും അതിനു വേണ്ടിയിട്ടാട്ടോ. ഇതിൽ വെക്കുമ്പോൾ അങ്ങനെ. പിന്നെ ഇതിൽ കുറച്ച് ചോറാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊരു ഒരു പാത്രം ഉണ്ടെന്നാ നോക്കട്ടെ കേട്ടോ. അതിൽ ഇതാണ് നമ്മളെ കൊക്കോൻ്റെ കുരുല്ലേ, ആ കൊക്കോ അതാണിത്. കൊക്കോ നമുക്കിവിടെ മരം ഉണ്ട്. അപ്പോൾ അത് നല്ലോണം വെയിലുള്ള സമയത്ത് ഉണക്കി എടുത്തേക്കണം കേട്ടോ. അതാ കണ്ടോ, ഇതിങ്ങനെ പൊളിച്ചാൽ കടല മാതിരി ഇങ്ങോട്ട് വരും കണ്ടോ. അത് കൊക്കോ ആണ് കേട്ടോ. നമ്മൾക്ക് വേണമെങ്കിൽ ഇത് ഉണക്കി വെച്ച സാധനം അപ്പോൾ പൊടിച്ചെടുത്തുകൊണ്ട് പലതും ഉണ്ടാക്കുക. കൊക്കപ്പൊടി ഉണ്ടാക്കുക, പുഡിങ്ങിലേക്ക് ഇടാം. പിന്നെ ഇത് മീനിൻ്റെ കായം കുറച്ച് ആക്കി വെച്ചതാണ്. പിന്നെ പച്ചമുളക്, തക്കാളി, ചെറുനാരങ്ങ ഒക്കെ ഉള്ള കൊട്ട. പിന്നെ ഇതിലൊക്കെ മക്കളെ ഞാൻ അടിയിലുള്ളതിൻ്റെ ആ നമ്മളെ ട്രേ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് പൊട്ടിപ്പോയി. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ആയി കിടക്കുക. അപ്പോൾ ഞാൻ ബൂസ്റ്റും കുപ്പിയിലും അങ്ങനെ പല കുപ്പികളൊക്കെ അതിലൊക്കെ റവ, അതേമാതിരി ഉഴുന്ന് പരിപ്പ്, പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, സേമിയ അങ്ങനെയുള്ളതൊക്കെ ഞാൻ അതിലിട്ട് വെച്ചിരിക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾ ബോറടിക്കൊന്നും വേണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സൂക്ഷിച്ച് വെക്കലെന്നൊക്കെ. ഞാൻ ഇത് അധികം പുറത്ത് വെക്കാത്ത, പരിപ്പ് ഉഴുന്ന് പരിപ്പൊക്കെ പുറത്ത് വെക്കാത്ത, നമ്മൾ എല്ലാം എപ്പോഴും യൂസ് ചെയ്യാത്തതിനോണ്ട് പൂത്തുമുണ്ട് സാധനങ്ങൾ. അതിനെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ അത്ര പ്രശ്നമില്ല. ഇത് കാരക്കാട്ടോ ഞാൻ കാണിച്ചത്, കാരക്ക് ഞാൻ ഉള്ളിൽ തന്നെ വെക്കുക. അധിക സാധനം ഞാൻ ഉള്ളിൽ തന്നെയാണ്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കലിട്ടോ. അരി മാത്രം വെക്കൂല പഞ്ചസാരയും, ബാക്കിയൊക്കെ വെക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ലൈക്ക് തരണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആയിട്ട് ഇടണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റിലൊക്കെ ഞാൻ ഒരു ഒരു വീഡിയോ ഒറ്റ ഷോർട്സ് ആയിട്ടാണ് ഇടുക. ബാക്കി ആ വീഡിയോസ് വെച്ചാൽ കുറേ
ഇത് ഇടേണ്ടി വരും ഞാൻ അതിനെ കൊണ്ടാട്ടോ. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജ് പൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരു മൈസൂർ പാക്ക് ഇങ്ങോട്ട് എടുത്ത് പോട്ടേ എന്ന് വിചാരിച്ചാൽ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.